ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഡെലിവറി സ്റ്റോറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ കുറേ കമൻസ് വന്നത് ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്, ഏത് ഡോക്ടറെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 7th month വരെ കാണിച്ചിരുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള DMS ചേലാരിയുള്ള DMS ഹോസ്പിറ്റലിലെ റഹീന ഡോക്ടറേനു കേട്ടോ. നല്ല ഡോക്ടറാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഡോക്ടർ, നല്ല അടിപൊളിയാണ് ആൾ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വലിയ ഫെസിലിറ്റീസ് ഇല്ല. റഹീന ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പോൾ ഞാൻ എന്തായാലും ഡെലിവറി അവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ എനിക്കിങ്ങനെ ഹോസ്പിറ്റലിലെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഇനിയിപ്പോൾ അവിടെ നിന്ന് വേണ്ട, നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ 8th month മുതൽ സ്റ്റാർ കെയറിലേക്ക് മാറ്റി കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർ കെയറിൽ പോയ സമയത്ത് 7th month സ്കാനിങ് ഞാൻ ചെയ്തിട്ടില്ലേനി. അപ്പോൾ 8th month സ്റ്റാർ കെയറിൽ വെച്ചിട്ട് ആ സ്കാനിങ് ചെയ്യണത്. അതിലാണ് ബേബിക്ക് കോംപ്ലിക്കേഷൻസ് ഉള്ളത് തിരിച്ചറിഞ്ഞത് കേട്ടോ. ബേബിൻ്റെ ഗ്രോത്തിൽ പ്രശ്നമുണ്ട്. അതായത് ചിലത് 2 weeks മുന്നേ ഗ്രോത്ത് ഉണ്ട്, ചിലത് 2 weeks ബാക്കിലേക്കാണ് ഗ്രോത്ത്. പിന്നെ വെയ്റ്റിൻ്റെ പ്രശ്നം, അതുപോലെ എൻ്റെ പ്ലാസൻ്റയിൽ എന്തൊക്കെയോ പ്രശ്നം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിട്ട് അവിടുന്ന് കുറേ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു കേട്ടോ. ഞാനപ്പോൾ യൂട്യൂബിൽ ഇങ്ങളടുത്തൊക്കെ പ്രഗ്നൻസി റിവീൽ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഒരു 9th month ടൈമിൽ ഇടാനേനു കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഞാനത് നേരത്തെ തന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കോംപ്ലിക്കേഷനൊക്കെ കേട്ടപ്പം എനിക്ക് പിന്നെ വീഡിയോ ഇടാനോ ഒന്നിനൊരു മൂഡില്ലേനി. നമ്മൾ കുറേ കാലം കാത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രഗ്നൻസിയും പിന്നെ ഫസ്റ്റത്തെ ആ ഒരു 3 to 5 months എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് അതെല്ലാം സഹിച്ചിട്ട് ബേബി വരും എന്ന് വിചാരിച്ചിരുന്ന് അവസാനം ഇങ്ങനെയൊക്കെ കേട്ടപ്പം എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും വേണ്ട, ഒന്നും വേണ്ട, അവിടെ നിൽക്കട്ടെ എന്ന്. അപ്പോൾ അതുകൊണ്ടേനു ഞാൻ ആ സമയത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതെ നേരെ ഈ ഒരു ഡെലിവറി വ്ളോഗ് മാത്രം പോസ്റ്റ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ, കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി ആ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചതേനോ കേട്ടോ, പബ്ലിഷ് ചെയ്യാൻ മാത്രമുള്ളേനോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ചെയ്തതല്ലേ, അപ്പോൾ ആ ഒരു ഫ്ലോ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് ആദ്യം തന്നെ ആ വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്തത്. പിന്നെ ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടേനു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ലേനി. അപ്പോൾ അത് കാരണമാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റായി പോയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നുണ്ടേനു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നീട്ടി വലിച്ച് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനിപ്പം ഡെലിവറിക്കായിട്ട് വന്നിട്ടുള്ളത് പാർക്കോ, വടകരയിലുള്ള പാർക്കോ ഹോസ്പിറ്റലിലാണ്. പുതിയൊരു ഹോസ്പിറ്റലാണ്. ഞാൻ സ്റ്റാർ കെയറിൽ കാണിച്ചപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേഷൻസൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ കുറേ ഡോക്ടേഴ്സിനെ നോക്കി, പക്ഷെ ഒന്നും ഒരു മനസ്സിന് പിടിക്കുന്നില്ലേനി കേട്ടോ. അങ്ങനെയാണ് എൻ്റെ കസിൻ, കോഴിക്കോടുള്ള കസിൻ തന്നെയാണ്, ഒരു വടകരയിൽ പോയിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ, സെയിം ഹോസ്പിറ്റലിൽ വന്നിട്ട് തന്നെയാണ് ഓരോ ഡെലിവറി ഉണ്ടായത്. ഓരോത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതേനു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഓരോ ഡെലിവറി കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞ് ബേബിക്കും ഒരു പ്രശ്നമില്ലേനു കേട്ടോ. ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോവേണ്ടായി. പിന്നെ ഇവിടുത്തെ NICU ഒക്കെ നല്ല സ്ട്രോങ് ആണ്, നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിനു. അപ്പം എൻ്റെ ബേബിക്കാണല്ലോ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് NICU സ്ട്രോങ് ആയിട്ടുള്ള നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഈ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റിൻ്റെ നമ്പർ എടുത്തിട്ട് ഓരോങ്ങനെ ഫോണിലൂടെ ചാറ്റ് ചെയ്തിട്ട് എൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത്. അപ്പോൾ ഓരും പറഞ്ഞത് ഇതന്നെയായിരുന്നു, പെട്ടെന്ന് തന്നെ ചെയ്യണം, കാരണം ഇനി വയറ്റിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ബേബി വെയിറ്റ് കുറയും, അങ്ങനെ ബേബിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സജ്ജന ദിൽഷാദിനെ കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഫോൺ എടുത്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ടേനെ. അങ്ങനെ ഡോക്ടറും എന്നോട് സെയിം ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ ആക്കാം ഡെലിവറിന്ന്. അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ള ദിവസം എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് വരുന്നതും ഡോക്ടറെ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതും ഒരേ ദിവസമേനു. അങ്ങനെ ഡോക്ടർ ഫോണിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് ഉണ്ടായത്. ശരിക്കും ഞാനിങ്ങനെ ഒരു ഡെലിവറി വ്ളോഗ് എടുക്കാനുള്ള ഒരു അവസ്ഥയിലേ അല്ലേനി കേട്ടോ, കാരണം മനസ്സിൽ ഫുള്ള് ടെൻഷനേനി. പക്ഷേ ഡോക്ടർ കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ബേബി ഓക്കെ ആവും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കൊരു ഹോപ്പ് തന്ന്. അതുവരെ എല്ലാ ഡോക്ടേഴ്സും ഭയങ്കര കോംപ്ലിക്കേഷനാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേനു കേട്ടോ. ഈ ഡോക്ടർക്ക് ഭയങ്കരമായിട്ടൊരു ഹോപ്പ് തന്നപ്പം മനസ്സിന് നല്ല സമാധാനമായി. ബേബിക്കും എനിക്കും കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഡെലിവറി നടത്താം, ഒരു പ്രശ്നവും വരില്ല, ഞങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ധൈര്യം കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി
ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായത്. ഇടകരയൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ദൂരമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടേനോ. നേരെ അനീസ്ക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അനീസ്ക്കയും ഇമ്മയും വരുന്നുണ്ടേനി. അങ്ങനെ എല്ലാവരും കൂടെയാണ് നമ്മളിങ്ങോട്ട് വടകരയ്ക്ക് പോകുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡേ ഇല്ലേനോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ ഡോക്ടർ ഒ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനു കേട്ടോ. നല്ല തിരക്കുണ്ടേനോ, ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ധൈര്യമായി. ഡോക്ടർ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഈ ഒരു ഡെലിവറി പ്ലാൻ ചെയ്യാമെന്ന്. പിന്നെ എൻ്റെ പ്ലാസൻറ്റയിലുള്ള പ്രശ്നം കാരണം നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നോർമൽ ഡെലിവറി നടന്നാൽ തന്നെ നമ്മൾ ആ ഒരു പ്ലാസൻറ്റേൻ്റെ എന്തെങ്കിലും ബാക്കി അവിടെ കിടക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഓൾറെഡി സി സെക്ഷൻ ആക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിപ്പം അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള റൂം നോക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഇവിടെ അഡ്മിറ്റ് ആയിട്ട് നാളെയാണ് നമ്മളെ സി സെക്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ പുതിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ പുതിയതാണ്, അധികമൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നല്ല ക്ലീനും ആണ്, നല്ല അടിപൊളിയായിട്ടുള്ള റൂമേനു കേട്ടോ. ബാത്റൂമിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയണം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളിപ്പം ഈ ഒരു റൂമാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് എടുക്കാൻ. ഞാനങ്ങനെ ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഡ്രിപ്പ് ഇടേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും പേടിയുള്ളത് കയ്യിൽ ആ ഒരു സൂചി വെക്കുമല്ലോ, അതാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. ഞാനപ്പോൾ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സി സെക്ഷനൊക്കെ പിന്നെ ഈ ഡോക്ടറല്ലേ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ടേനു. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് വലിയൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലേനു കേട്ടോ. അങ്ങനെ ഇപ്പം ഞാനും ഉപ്പും കൂടെ വെറുതെ ഇങ്ങനെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഈ ഹോസ്പിറ്റലിൽ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ സ്യൂട്ട് റൂം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഓൾറെഡി അഡ്മിറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും സ്യൂട്ട് റൂം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഈ ഒരു വിൻഡോയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് കടൽ കാണാം കേട്ടോ. നല്ലൊരു വ്യൂ ആണത്. ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു സോഫ, പിന്നെ ടി വി, അങ്ങനെ നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ അപ്പുറത്താണ് ബെഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഉപ്പയും ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഉമ്മയും പിന്നെ അനീസ്ക്കയും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയതിന് ശേഷം ദാ എൻ്റെ കയ്യിൽ ഞാൻ പേടിച്ച സംഭവം കാനിലിട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പെയിനായിട്ട് തോന്നിയത് ഈ ഒരു സാധനമാണ്. ഇതിങ്ങനെ ആ നീഡിൽ കുത്തുമല്ലോ, അതൊക്കെ ഭയങ്കര പെയിനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഉമ്മൻ്റെ കസിനാണ് കേട്ടോ, കുഞ്ഞതാത്ത. കുഞ്ഞതാത്തനെ ഇങ്ങോട്ട് വടകരയ്ക്കാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ നമ്മളിവിടെ അഡ്മിറ്റായി എന്ന് പറഞ്ഞപ്പം കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇവിടെ പേഷ്യൻറ്റിനുള്ള ഫുഡ് ഇവരെന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഞാൻ ഇവിടുത്തെ ഫുഡേനു കേട്ടോ മെയിനായിട്ട് കഴിച്ചിട്ടുണ്ടായത്. കുഞ്ഞതാത്ത കൊണ്ടുവന്നിരുന്നു കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം നെക്സ്റ്റ് ഡേ ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ ഇനി എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിന് ചിക്കനും പത്തിരിയും പിന്നെ നൂൽപുട്ട്, ചപ്പാത്തി, അതുപോലെ മീൻകറി, ചിക്കൻ കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടേനു. പിന്നെ അന്ന് രാത്രി ഒരു 10 മണി 10:30 ആയപ്പം എന്നെ ബേബിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ടേനി കുട്ടീൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം ഞാൻ അതിന് വേണ്ടി ലേബർ റൂമിലേക്ക് വന്നതാണ്. ഇവിടെ ലേബർ സൂട്ട് ഉണ്ട് കേട്ടോ, അതായത് LDR റൂംസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഡെലിവറിൻ്റെ ടൈമിൽ നമ്മളെ പാർട്ട്ണറും കൂടെ വേണം, പിന്നെ ഒരു പ്രൈവറ്റായിട്ട് ഉള്ള സ്പേസ് വേണം, വേറെ പേഷ്യൻസൊന്നും ഇല്ലാതെ നമ്മൾ മാത്രമായിട്ടുള്ളൊരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂം നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ നല്ല പ്രൈവസി ഉണ്ടാവും, നമ്മളും പിന്നെ നമ്മളെ പാർട്ട്ണറും ഡോക്ടേഴ്സും അവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ബേബിൻ്റെ അംബ്ലിക്കൽ കോഡ് ഉണ്ടല്ലോ, പൊക്കിൽ കൊടി, അത് കട്ട് ചെയ്യുന്നത് നമ്മളെ പാർട്ട്ണർ തന്നെ ആവും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആവും അത്. പിന്നെ ഞാൻ ആ മൊമെൻറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങിയിട്ടോ. ഇത് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോസാണ്, അതായത് എൻ്റെ സി സെക്ഷൻ്റെ അന്ന് രാവിലെ എടുത്തിട്ടുള്ളതാണ്. നേരത്തെ തന്നെ എണീറ്റേനു കേട്ടോ എല്ലാവരും. പിന്നെ തലേ ദിവസം 11 മണി മുതൽ ഒന്നും കഴിക്കരുത് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ എന്നോട്. അങ്ങനെ ഇപ്പോൾ ദാ ഡ്രിപ്പ് ഇടുന്നുണ്ട്, പിന്നെ കുളിച്ച് മാറ്റി എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ഏനോട്ടോ ഉണ്ടായിരുന്നത്. സന്തോഷവും സങ്കടവും ഒക്കെ കൂടെ വരുന്നുണ്ടേനു. ബേബിനെ കാണാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു പ്രഗ്നൻസി ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ബേബിൻ്റെ മൂമെൻറ്റ്സ് ഒക്കെ അറിയുന്നത്, അത് മിസ് ചെയ്യല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ടേനു. അങ്ങനെ ഇനിയിപ്പം ഗോൾഡൊക്കെ ഊരി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്.
രാവിലെ 10 മണിക്കാണ് കേട്ടോ എൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അനീസ്ഖാൻ്റെ ഉപ്പയും അനിയനും എല്ലാവരും എത്തിയിട്ടുണ്ട്. ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പം അനീസ്ഖാൻ്റെ അനിയൻ്റെ ബ്ലഡും എൻ്റെതും സെയിമാണ്. അപ്പോൾ എനിക്ക് ബ്ലഡിനെ കയറ്റി വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 11:30 ആയപ്പോഴാണ് കേട്ടോ എൻ്റെ ഓപ്പറേഷൻ നടന്നത്. അപ്പം ഓപ്പറേഷനെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ കുറേ പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഡോക്ടർ നല്ല അടിപൊളിയായിരുന്നു. ആളിങ്ങനെ നമ്മളടുത്ത് സംസാരിച്ചിട്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കാൻ പറ്റി. പിന്നെ ബേബി ബോയ് ആണ്. അപ്പോൾ ഡോക്ടർ ബേബീനെ എടുത്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ബേബി ബോയ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഒരു സമയം കുട്ടീൻ്റെ കരച്ചിൽ കേട്ടപ്പോഴുള്ള ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത്രയും ഹാപ്പിനെസ് ഞാൻ ലൈഫിൽ വേറെ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ബേബിനെ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കൊണ്ടുതന്ന് അങ്ങനെ പിന്നെ ഇതിപ്പം പുറത്തേക്ക് കൊടുത്തപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അനിയനെ എടുത്തിട്ടുള്ളതാണ്. ബേബിനെ ഈ ഒരു സമയം മാത്രമേ ഇവർക്ക് കാണാൻ കൊടുത്തിട്ടുള്ളതിനു കേട്ടോ. അതിന് ശേഷം നേരെ NICU മാറ്റി. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ICU മാറ്റി. അപ്പോൾ ആ ഒരു സമയം മാത്രമേ നമ്മളെല്ലാവരും ബേബിനെ കണ്ടിട്ടുള്ളതിനു കേട്ടോ. പിന്നെ ഇന്ന് ICU നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ NICU കൊണ്ടുപോയിട്ട് ബേബിനെ കാണിച്ചു തരികയും ചെയ്ത്. അപ്പം ബേബിക്ക് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫീഡ് ചെയ്യാനുള്ള ആ ഒരു സംഭവം വായിലൂടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോഴേക്ക് നല്ല ടെൻഷനായിട്ടോ ഞാൻ ആകെ വെജറായിപ്പോയി. കാരണം എന്തായതാണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ആൾ റെഡിയാവും, കുറച്ച് ദിവസം NICU കിടന്നാൽ തന്നെ ആൾ റെഡി ആയിക്കോളും എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഇത് പിന്നെ അന്ന് ഉച്ചയ്ക്ക് കുഞ്ഞതാത്ത നമുക്ക് ഫുഡായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടേനോ, ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടേനു കേട്ടോ. പിന്നെ എനിക്കായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഇങ്ങനെ ഓയിലുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സാദാ ചോറും ചമ്മന്തിയും പിന്നെ കറിയും ഒക്കെ കൊണ്ടുവന്നീനു. അങ്ങനെ ഇപ്പം അമ്മ എനിക്ക് ഫുഡ് വാരി തരികയാണ്. അന്ന് പിന്നെ ബേബിനെ കാണാൻ പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. NICU ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം അന്ന് പോയിട്ടില്ലേ. ഇനി പിന്നെ അടുത്ത ദിവസം മുതലേ ബേബി ഓക്കെ ആയി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പം ഓക്സിജൻ്റെ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ സ്റ്റാഫ് വന്നിട്ട് ഇന്നെ NICU കൊണ്ടുപോകും ബേബിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിപ്പം NICU അങ്ങോട്ട് പോകുമ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ NICU. ഡോക്ടർ നൌഷീദാനിയാണ് കേട്ടോ മോനെ നോക്കിയിട്ടുണ്ടായത്. അപ്പം ഇവിടെ ഇങ്ങനെ മക്കളൊക്കെ എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എൻ്റെ മോന് മാത്രമല്ല, വേറെ കുട്ടികളൊക്കെ നമ്മളിങ്ങനെയൊക്കെ എടുക്കുന്ന കാണുമ്പം പാവം തോന്നും കേട്ടോ. കാരണം ജനിച്ച പാടെ തന്നെ ഇങ്ങനെ വയറും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴേ പിന്നെ ഓരോ നല്ലതിനല്ലേ എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കുക. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും എനിക്ക് മോനെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. തലേ ദിവസം ഞാൻ ഭയങ്കര ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടപ്പം ഡോക്ടർ പറഞ്ഞതാണ് നെക്സ്റ്റ് ഡേ മുതൽ പോയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 4-ാമത്തെ ദിവസമാണ് മോനെ നമുക്ക് റൂമിലേക്ക് തന്നിട്ടുണ്ടായത്. ഓക്കെ അതിന് ശേഷമാണ് ബേബിനെ തന്നത്. ബേബി പ്രീ ടേമാണ്. അതായത് അവൻ ജനിക്കേണ്ട സമയം ആയിട്ടില്ല. ശരിക്കും നമ്മൾ 40 വീക്കൊക്കെ ആകുമ്പോഴല്ലേ ഡെലിവറി ഉണ്ടാവല്ലേ. ഇതിപ്പം ബേബിനെ 37-ാമത്തെ ആഴ്ചയിൽ തന്നെ ഇങ്ങനത്തെ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായപ്പം ഓപ്പറേഷൻ ചെയ്ത് എടുത്തതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല, അലഹമ്മദില്ല. എത്ര അലഹമ്മദില്ല പറഞ്ഞാലും മതിയാവില്ല. കാരണം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയല്ലോ, അതന്നെ സമാധാനം. പിന്നെ അന്ന് വൈകുന്നേരം വല്യമ്മയും അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടേനു കേട്ടോ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കുട്ടീനെ കാണാൻ നല്ല പൂതി ഉണ്ടേനോ. പക്ഷേ മോന് NICU ആർക്കും അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ല. എനിക്കും പിന്നെ അനീസ്കക്ക് 1 പ്രാവശ്യം 2 പ്രാവശ്യം മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളേനോ. അപ്പോൾ ബേബിനെ അങ്ങോട്ട് കിട്ടിയപ്പം വല്യമ്മ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. അന്ന് നമ്മൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റായി. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ സൂട്ട് റൂം, അങ്ങോട്ടേക്ക് നമ്മൾ മാറി കേട്ടോ. അപ്പം നല്ല അടിപൊളി റൂമാണ് കേട്ടോ അത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്ന് തോന്നില്ല. അപ്പം ആ റൂമിൽ നിന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഈ റൂമിലേക്ക് ചേച്ചിമാരാണ് കേട്ടോ ഷിഫ്റ്റ് ചെയ്ത് തന്നത്. ഇവിടുത്തെ നേഴ്സസ് ആണെങ്കിലും പിന്നെ ഈ ചേച്ചിമാരൊക്കെ ആണെങ്കിലും നല്ല സ്വഭാവമാണ് കേട്ടോ എല്ലാവർക്കും. നമ്മളെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിലേ ആക്കുമല്ലോ. ഇവിടെ അതില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പെട്ടെന്ന് തന്നെ ചെയ്തിരുന്നുണ്ട് ഇനി. അപ്പം ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഈ ഒരു ഹോസ്പിറ്റൽ. വടകര ഭാഗത്തുള്ളവരാണെങ്കിൽ ഡെലിവറിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെ ഞാൻ പറയും. നമ്മൾ കോഴിക്കോട് നിന്നിട്ട് വന്നത് ഒരു നഷ്ടമായിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എല്ലാം കൊണ്ടും നല്ല ഹോസ്പിറ്റലും നല്ല ഫെസിലിറ്റീസൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് NICU എടുത്ത് പറയണം. ഇത് ഇവിടുത്തെ പീഡിയാട്രീഷ്യൻ ആണ് കേട്ടോ, ഡോക്ടർ ദിൽഷാദ് ബാബു. അപ്പം മോനെ കാണാനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതേനു. അപ്പം എല്ലാ ഡോക്ടേഴ്സും നല്ല സ്വഭാവവും നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഓരോ ചെയ്തിരുന്നുകൊണ്ടേനു.
അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡെലിവറിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുത്തെ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സജന ദിൽഷാദാണ് എൻ്റെ ഡോക്ടർ. അപ്പം ഡോക്ടർ ഇപ്പം റൗണ്ട്സിന് വേണ്ടിയിട്ട് വരുകയാണ്. അങ്ങനെ എൻ്റെ സ്റ്റിച്ചൊക്കെ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ബേബിൻ്റെ കാര്യം മാത്രമേ ഓക്കെ ആവാനുള്ളേനു. അന്ന് ബേബിനെ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ബേബിനെ കിട്ടിയത് പറഞ്ഞിട്ട് കുഞ്ഞുതാത്തയും വന്നിട്ടുണ്ട്. കുഞ്ഞുതാത്ത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം നല്ല റാഹത്തേനു കേട്ടോ. ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെന്ന് തോന്നിയിട്ടില്ല, കാരണം അധിക ദിവസം കുഞ്ഞുതാത്ത ഇങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. അപ്പം ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് അധികമൊന്നും വാങ്ങി കഴിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഇപ്പം ഇതെനിക്കുള്ള ഫുഡ് അവിടുന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാവല്. മീൻകറി ഉണ്ട്, പിന്നെ ഒരു ഉപ്പേരി സാലഡ്, അതുപോലെ പച്ചക്കറി, പായസം എല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ പേഷ്യൻസിനായതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഉപ്പൊക്കെ കുറച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ആക്കുന്നത്. മോനെ നമുക്ക് തന്നതിന് ശേഷം ഒരു ദിവസം നമ്മളെടുത്ത് മോനെങ്ങനെയാണ് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യുന്നതിനു കേട്ടോ പറഞ്ഞത്. അപ്പം മോനെ ഓക്കെ ആണ്, കുഴപ്പമൊന്നും ഇല്ലേനു, അൽഹംദുലില്ല. അങ്ങനെ നമ്മളിപ്പം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് വരുമ്പം അത്രയും ടെൻഷനോടെയാണ് ഞാൻ വന്നിട്ടുണ്ടായത്. പക്ഷേ തിരിച്ചു പോകുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ മോനെയും കൂട്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനും പിന്നെ നിയോനേറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ആണ്. എനിക്ക് പറയാൻ എന്താ പറയുക, നമുക്ക് വാക്കുകളില്ല എന്ന് പറയില്ലേ, അത്രയും സന്തോഷമായിട്ടുണ്ട് ഇനി. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാൻ ഇത്രയും ഡിലേ ആയതിൻ്റെ റീസൺ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനി ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് എന്നൊന്നും പറയണ്ട. ഇത്രയും ഡിലേ ആയിപ്പോയത് നമ്മൾ ബേബി ഓക്കെ ആയി വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേനു കേട്ടോ. കാരണം പഠിച്ചോൻ്റെ അടുത്തുള്ള കാര്യമല്ലേ. അപ്പോൾ ഇനി നമ്മൾ വലിയ തിരക്കൂട്ടി എല്ലാം ഇട്ടതിന് ശേഷം ബേബിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം റാഹത്തായി കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയണത് കേട്ടിട്ട് ഇത് പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് അത്രയും പ്രോപ്പർ കെയറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടേനു. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിനു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരി, നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.